നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് അധ്യാപക ദിനമാണ്. അധ്യാപക ദിനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അധ്യാപകർ എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാവരും ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട വ്യക്തിത്വങ്ങളാണ്. ഒരാൾക്ക് ഒരു വ്യക്തിയെ ആ വ്യക്തിയാക്കുന്നതിൽ, അയാളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് അധ്യാപകർ എന്ന് പറയുന്നത്. ആദ്യ അക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്നത് തൊട്ട് അയാളുടെ ഒരു വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും രൂപീകരിക്കുന്നതിൽ ഓരോ അധ്യാപകനുമുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ സ്വാധീനിക്കാൻ അധ്യാപകർക്കുള്ള കഴിവ് എന്ന് പറയുന്നത് വളരെ മഹത്തരമാണ്. അതെ, ഏതൊരു കുട്ടിയും കുറഞ്ഞത് 25,000 മണിക്കൂറാണ് പഠനത്തിൽ ചിലവഴിക്കുന്നത് അധ്യാപകന്റെ ഒപ്പം. അതെ അതെ. അപ്പോ അത്തരത്തിലൊരു നമ്മുടെ ഫോർമേറ്റീവ് സമയം, നമ്മുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സമയം നമ്മളൊരു അധ്യാപകന്റെ കൂടെ ചെലവഴിക്കുമ്പോൾ, ദ ടീച്ചർ ഷുഡ് ബി ദ ബെസ്റ്റ് മൈൻഡ്സ് ഓഫ് ദ നേഷൻ. അതായത് ടീച്ചേഴ്സ് ആയിരിക്കണം നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ചിന്തകർ എന്നുള്ളതാണ്. അങ്ങനെയാണ് അധ്യാപക ദിനം എന്നുള്ള ഒരു ദിനം ആചരിക്കുന്നതിന് പിന്നിലെ കാരണക്കാരനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അധ്യാപക ദിനം ആചരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അധ്യാപകരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചില ചിന്താശകലങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. നമസ്കാരം, ഞാൻ വിജില നിതീഷ്. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, സക്സസ് കോച്ച്, കൗൺസിലർ ആൻഡ് എ റാഡിക്കൽ ഹീലിംഗ് കൺസൾട്ടൻ്റ് ആണ്. മൈൻഡ് പവർ ട്രെയിനറാണെന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും അറിയേണ്ടവരും മൈൻഡ് പവർ എന്താണ്. അപ്പം മൈൻഡ് പവറിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് മനസ്സ് എന്താണെന്ന് പറയാം. മനസ്സ് എന്ന് പറയുന്നത് ഒരു ഊർജ കേന്ദ്രമാണ്. മനസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീലിംഗ് ആണ്. എവിടെയാണ് മനസ്സിൻ്റെ സ്ഥാനം എന്ന് ആർക്കും അറിയില്ല, പക്ഷെ എല്ലാവർക്കും മനസ്സുണ്ട്. മനസ്സിൻ്റെ ഉള്ളിലാണ് ഓരോ ചിന്തകളും വരുന്നത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഓരോരോ കാര്യങ്ങളും, സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാട് കാണുന്ന എല്ലാ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായ ചിന്തകളാണ്. അതാണ് അവർ പല രൂപത്തിൽ നമ്മുടെ പുറത്തേക്ക് കാണിക്കുന്നത് സമൂഹത്തിൽ. ഇത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുർജ് ഖലീഫ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ആണ്. അത് ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിന്തയുടെ പുറത്താണ്. അതുപോലെ താജ്മഹൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചുറ്റുമുണ്ട്. ഒരുപാട് വാഹനങ്ങളായാലും ഏറോപ്ലെയിൻ ആയാലും റൈറ്റ് ബ്രദേഴ്സിൻ്റെ ഉള്ളിലുണ്ടായ ഒരു ചിന്തയുടെ പുറത്താണ് അവരത് വിമാനമാക്കി മാറ്റിയത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് മനസ്സിൻ്റെ ശക്തി എന്ന്. മനസ്സിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട സമയമായി കഴിഞ്ഞു. കാരണം നമ്മളിപ്പോൾ എല്ലാവരും ഒരു ന്യൂക്ലിയർ ഫാമിലിയിലാണ് ജീവിക്കുന്നത്. ഒന്നിനും സമയമില്ല, രാവിലെ പോയാൽ വൈകുന്നേരം മാത്രമാണ് വരുന്ന പാരൻസ്. കുട്ടികൾ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് വളരുന്നത് ഒന്നും ആർക്കും അറിയാൻ താല്പര്യമില്ല, കാരണം അവർക്കെല്ലാം ബിസിയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നിങ്ങളുടെ മക്കൾ, അവർ വളരുന്നത് അവരുള്ളിൽ എത്രത്തോളം തോട്ട്സുകളാണ് പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നല്ലൊരു വ്യക്തിയാവുന്നത്. ചെറുപ്പം മുതലേ നമ്മൾ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടും നല്ല സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴുമാണ് ഒരു നല്ലൊരു പൗരനായിട്ട് മാറുന്നത്. നമ്മുടെ ഈ സമൂഹം എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ജനസംഖ്യയിൽ ടോട്ടൽ പോപ്പുലേഷനിൽ ആകെ 3%, അതായത് 3% ആൾക്കാർക്ക് മാത്രമേ ഒരു നല്ല ലക്ഷ്യബോധമുള്ളൂ. ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നത്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഇന്ന് കാണുന്ന എല്ലാ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളും, അതായത് നമ്മുടെ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയുടെ മഹാവ്യക്തിയായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. അവരാദ്യം ഒരു സീറോ നിന്ന് തുടങ്ങിയതാണ് ഹീറോ ആയത്. അതായത് എല്ലാ ഹീറോസിൻ്റെയും പിന്നിലൊരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. സാഹചര്യങ്ങളുണ്ടാവാം, പക്ഷെ ആ സാഹചര്യങ്ങളൊക്കെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥം ജീവിത വിജയം കൈവരിക്കുന്നത്. അപ്പം മൈൻഡ് പവർ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, നമ്മൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും.
അതായത് അവരുടെ പവർ, അവരുടെ മൈൻഡിൻ്റെ പവർ, അതാണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഇതൊക്കെ സാധിക്കും, എന്നെക്കൊണ്ടും പറ്റും, ആ ഒരു ചിന്ത നമ്മൾ വരുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടാക്കിക്കൊടുത്ത് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തിക്കാനും മൈൻഡ് പവർ ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഞാനൊരു സക്സസ് കോച്ചും കൂടിയാണ്. സക്സസ് കോച്ച് എന്ന് പറയുമ്പോൾ സക്സസ്സിലേക്ക് കോച്ച് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് സക്സസ് കോച്ചിങ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. ആദ്യം ഒരു വ്യക്തിക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു ലക്ഷ്യമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ ലക്ഷ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കോച്ചിങ് വഴി കൊടുത്ത് അങ്ങനെ അവർ ജീവിതത്തിൽ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്നു. അതുപോലെ കൗൺസിലിങ്ങും ചെയ്യുന്നുണ്ട്. കൗൺസിലിംഗ് എന്ന് പറയുമ്പം എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നൊരു കാര്യമാണ്. കുട്ടികളൊക്കെ വരാറുണ്ട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന്. അവർ വരുന്നത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് പഠിക്കാൻ താല്പര്യമില്ല അതിൻ്റെ റീസൺ? മെയിൻ റീസൺ പറയുന്നത് പാരൻസ് തന്നെയാണ്. പാരൻസ് പഠിക്കുമ്പോൾ തന്നെ പറയുന്നത് തൊട്ടടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ട് പഠിക്ക്, അവനിത്ര മാർക്ക് വാങ്ങിച്ചു, നീ എന്താ ഇങ്ങനെ. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾ ഡൗൺ ആകും. നിങ്ങൾ എല്ലാ പാരൻസും പ്ലീസ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, ഓരോ കുട്ടി ജനിക്കുന്നതും യുണീക്കായിട്ടാണ്. ഒരു കുട്ടിയും വേറൊരു കുട്ടീനെ പോലെയല്ല. ഒരിക്കലും ഒരു കുട്ടിയും വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം അവർ യുണീക്കാണ്. ഓരോ കുട്ടി ജനിച്ചതും ഒരു ലക്ഷ്യബോധം കൊണ്ടാണ്. ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് ഓരോ കുട്ടിയും ഇവിടെ ജനിക്കുന്നത്. പക്ഷേ അതിൽ എത്ര പേരാണ് വിജയിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാമോ? ആകെ 3% ആൾക്കാർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളൂ. ഈ 3% നമ്മൾക്കൊരു 100% ആക്കണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് പവർ എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ പുറത്തേക്ക് പോയി നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല നോളജ് ഉണ്ട്, അതായത് സബ്ജക്ട് നോളജ് ഉണ്ട്. പക്ഷേങ്കിൽ അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നറിയില്ല. ഒരു പ്രതിസന്ധി വന്നാൽ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല. അപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്, അതായത് കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്ക് വരാറ്. റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആവും, അതുപോലെ സക്സസ് ഉണ്ടാവുന്നില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് ചോദിക്കുമ്പോൾ മെയിൻ റീസൺ വരുന്നത് കുട്ടിക്കാലത്തെ കുറേ അനുഭവങ്ങളും അതുകൂടാണ്ട് വളർന്ന സാഹചര്യങ്ങളുമാണ്. അതിനൊക്കെ മറികടക്കാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതാണ് നമ്മുടെ മൈൻഡിൻ്റെ പവർ. അതുപോലെ ഞാൻ വേറെ ഒരു ഇതും കൂടി ചെയ്യുന്നത് റാഡിക്കൽ ഹീലിംഗ് ആണ്. റാഡിക്കൽ ഹീലിംഗ് കൺസൾട്ടൻ്റ് ആണ് ഞാൻ. റാഡിക്കൽ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു പുതിയ കോൺസെപ്റ്റാണ്. ഹീലിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മളെ തോട്ട്സിനെ ഹീൽ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. റാഡിക്കൽ ഹീലിംഗ് മീൻസ് ഇറ്റ് ഇസ് ദ തിങ്കിങ് ഇൻ എ റൈറ്റ് വേ. അതായത് നമ്മുടെ ചിന്തയെ മാറ്റുമ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് മാറുന്നത്. ഇമോഷൻസ് മാറുമ്പോഴാണ് നമ്മൾ പോസിറ്റീവായിട്ട് മാറുന്നത്. നമ്മളെല്ലാം എനർജിയാണ്. നമ്മുടെ ശരീരവും യൂണിവേഴ്സും എല്ലാം എനർജിയാണ്. മൈൻഡ് ഈസ് ഓൾസോ ഫുൾ ഓഫ് എനർജി. അപ്പം ഈ എനർജിയിൽ ഒരു ചേഞ്ച് വരുമ്പോൾ നമ്മൾ ആകെ അസ്വസ്ഥരാകും. അപ്പോൾ ഈ അസ്വസ്ഥരാകുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മളെ ചിന്തകളാണ്. അപ്പോൾ റാഡിക്കൽ ഹീലിംഗിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു കാര്യം, അപ്പോൾ അവർക്കിപ്പം റിലേഷൻഷിപ്പ് ആവാം, ഫോർ എക്സാമ്പിൾ റിലേഷൻഷിപ്പിൽ സക്സസ് ആവാതെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ നോക്കുന്നത് അവരെ പാസ്റ്റിലേക്ക് പോകും. മീൻസ് കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അവരെ മൈൻഡിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ മുകളിൽ പിന്നെയും പിന്നെയും ചിന്തകൾ വരുമ്പോഴാണ് ആ വ്യക്തിക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ആ തോട്ടിനെയാണ് നമ്മൾ ഹീൽ ചെയ്ത് വിടുന്നത്. ആ തോട്ടിനെ ഹീൽ ചെയ്ത് വിടുമ്പോൾ അവർ ഇമോഷൻസ് മാറി, അവർ പോസിറ്റീവ് ഇമോഷനും കൊണ്ടുപോകും. ഈ പോസിറ്റീവ് ആകുമ്പോൾ അവർ പോസിറ്റീവായ തോട്ട്സ് വരാൻ തുടങ്ങും. പോസിറ്റീവ് തോട്ട്സ് വന്നാൽ അവർ ഓട്ടോമാറ്റിക്കലി അവർ ലൈഫിൽ സക്സസ് ആകും. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ അതും ഇതും വെറുതെ ചിന്തിച്ചിരിക്കാണ്ട് നല്ലൊരു ജീവിത ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയം ഉറപ്പായിട്ടുണ്ടാകും. ഇന്നത്തെ കുട്ടികളോടും എനിക്കതാണ് പറയാനുള്ളത്. ഈവൻ പാരൻസിനോടും ടീച്ചേഴ്സിനോടൊക്കെ എനിക്കതാണ് പറയാനുള്ളത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. കാരണം ബുക്കിഷ് നോളജ് മാത്രമാണ് നമ്മളെ വിദ്യാഭ്യാസ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മനസ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ശക്തിയെ പറ്റിയിട്ടോ ഒന്നും എവിടെയും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അത് എവിടെയെങ്കിലും പഠിപ്പിക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് കുട്ടികളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കണം. കാരണം മനസ്സിൻ്റെ അപാര ശക്തി അവരും കൂടി മനസ്സിലാക്കട്ടെ.
നമ്മളെല്ലാവരും ഡോക്ടേഴ്സും ടീച്ചേഴ്സും എൻജിനീയേഴ്സും ആവാൻ മാത്രമാണ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അതിൻ്റെയും പുറത്ത് ഒരുപാട് നല്ല പ്രൊഫഷൻസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ ഡോക്ടറും എൻജിനീയറും ആയിട്ട് ആ കുട്ടികളെ കഴിവിനെ ഒതുക്കരുത്. അതിൻ്റെ അപ്പുറത്ത് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അവരെല്ലാവരും ഓരോ വ്യക്തികളാണ്. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. ഒരിക്കലും നമ്മളെപ്പോലെ ആവരുത് നമ്മളെ കുട്ടികൾ വരുന്നത്. അവർക്ക് അവർക്ക് ചിന്തിക്കാനുള്ളൊരു സ്പേസ് അവർക്ക് കൊടുക്കണം. കാരണം നമ്മളെ ചിന്തകൾ നമ്മൾ ഒരിക്കലും അവരെ പുറത്തെ അടിച്ചേൽപ്പിക്കരുത്. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു പാപമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ കുട്ടി ജനിച്ചത് അവരെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ്. അതുപോലെ ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിൻ്റെ ശക്തി എന്താണെന്നും റാഡിക്കൽ ഹീലിംഗ് എന്താണെന്നൊക്കെ. അപ്പം ഇതിലേക്ക് നമ്മളിപ്പം ക്ലാസ്സസ്സൊക്കെ ചെയ്യുന്നുണ്ട്, മൈൻഡ് മാസ്റ്ററി, അതുപോലെ ഗോൾ സെറ്റിംഗ്, പാരൻറ്റിങ്, അങ്ങനെ കുറേ ക്ലാസ്സസ്സൊക്കെ ചെയ്യാറുണ്ട്. അതുകൂടാണ്ട് ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മളെന്ത് ചെയ്യണം, ലൈഫിൽ ഒരുപാട് ചേഞ്ചസ്, ഡേ ടു ഡേ ലൈഫിലാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. ആദ്യം തന്നെ കുറച്ച് സമയം, ഇവൻ പാരൻസ് എല്ലാവരും ബിസിയാണെന്ന് അറിയാം, അപ്പം ബിസി ആയിട്ടുള്ള വർക്കിംഗ് വിമൻ ആയാലും ഫാദേഴ്സ് ആയാലും അവരൊക്കെ കുട്ടികളെ കൂടെ ഒരു 5 മിനിറ്റ്സ് എങ്കിലും ടൈം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഇവൻ 1 മിനിറ്റ് ആയാലും ആ ഒരു ടൈമിൽ നിങ്ങൾ ഫോണോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് അവർ ആ കുട്ടികളെ അടുത്തിരുന്നിട്ട് അവർക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കാൻ കുറച്ച് സമയങ്ങളും ചിലവഴിക്കണം. കാരണം ക്വാളിറ്റി ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള മെൻ്റൽ ഹൈജീനിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ കുട്ടികളെ മൈൻഡിലേക്ക് കൊടുക്കണം. കുട്ടികൾക്ക് മാത്രമല്ല ഇത് വലിയ ആൾക്കാർക്കും നല്ല ഉപകാരമാണ്. കാരണം നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴാണ് നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നത്. അപ്പോൾ പോസിറ്റീവ് തോട്ട്സ് എപ്പോഴും കൊടുക്കാൻ നോക്കുക. അതുപോലെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ബുക്സുകൾ വായിക്കാൻ നോക്കുക. അതുപോലെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, അവരുടെ ജീവിത ചരിത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ നോക്കുക. മോട്ടിവേഷണൽ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് നമ്മൾ യൂട്യൂബിലൊക്കെ കിട്ടും, അതൊക്കെ നമ്മളൊന്ന് കേൾക്കാൻ സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ എന്താ കുറച്ച് സമയം പ്രാർത്ഥിക്കാനും ഒക്കെ മാറ്റിവെക്കുക. നല്ല ഫുഡ് കഴിക്കുക. അതുപോലെ നല്ല, അതായത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാക്സിമം കഴിക്കാൻ നോക്കുക. ഈ ജങ്ക് ഫുഡ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരു മെഡിറ്റേഷൻ, കുറച്ച് സമയം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക, ഒരു 5 മിനിറ്റ്സ് എങ്കിലും ചിലവഴിക്കുക. അതുപോലെ കുറച്ച് മ്യൂസിക്സൊക്കെ കേൾക്കാൻ സമയം കണ്ടെത്തുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജീവിതത്തിലടുവിൽ നമുക്ക് അസുഖം മാത്രമേ ബാക്കിയുണ്ടാവുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ജീവിതം, അതുപോലെ നല്ലൊരു സക്സസ്ഫുള്ളായിട്ടുള്ള ഹാപ്പി ലൈഫ് ഉണ്ടാകും. അതുപോലെ നമ്മൾ ഓരോ വ്യക്തികളും മാറുമ്പോഴാണ് നമ്മൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോഴെല്ലാവർക്കും ഇതിനെപ്പറ്റി നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മൈൻഡ് പവറും മനസ്സിന് ശക്തി കൊടുക്കാനുള്ള കാര്യങ്ങളും ചെയ്യണം. അതുപോലെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനും നോക്കുക. ഒരിക്കലും മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം.